നമസ്കാരം. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലുള്ള ജിഹാദികൾക്ക് ചില കാര്യത്തിൽ സംശയമുണ്ട്. ഒന്നാമതായിട്ട് മതമാണ് അവർക്ക് എല്ലാം എന്നാകിലും ആ മത കിതാബിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല. അതിൻ്റെ പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് സ്വർഗത്ത് കിട്ടും എന്ന് പറയപ്പെടുന്ന 72 അതിസുന്ദരികളായ ഹൂറികളും മദ്യപ്പുഴിയും പൊരിച്ച മീനിൻ്റെ മുട്ടയും ഒക്കെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമുണ്ട്. എന്താണ് ഞാനിങ്ങനെ പറഞ്ഞത് എന്നല്ലേ. കാരണം ഇതുവരെ ഇന്ത്യയിൽ സ്വയം പൊട്ടിത്തെറിച്ച് കാഫറുകളെ കൊല്ലുന്ന ഒരു കലാപരിപാടി ഇവർ തുടങ്ങിയിട്ടില്ല. ഇനി ഇത് കേട്ടിട്ട് തുടങ്ങാൻ പോകുമെന്നും വേണ്ട കേട്ടോ. കാരണം സ്വർഗത്ത് പോയാൽ ഈ പറയുന്ന പോലുള്ള സംഗതികൾ അവിടെ കിട്ടുമോ എന്ന കാര്യത്തിൽ അവർക്ക് ഇപ്പോഴും ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർ ഇവിടെ ആ കലാപരിപാടി തുടങ്ങാത്തത്. പിന്നെ അവരിവിടെ ജീവിക്കുന്ന സമൂഹവും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. ഇവിടെ താമസിക്കുന്നവർ തന്നെ അതിൽ ജിഹാദി മനസ്സുണ്ട് ഉള്ളവരുണ്ട്, അല്ലാതെ മത വിശ്വാസികളുണ്ട്, മതത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചവരുണ്ട്, ശരിയായി വ്യാഖ്യാനിച്ചവരുണ്ട്. പക്ഷേ അപ്പോൾ കൂടി അവർ ജീവിക്കുന്ന സമൂഹത്തിൽ, ഉദാഹരണം നമ്മൾ മലപ്പുറം മാത്രം എടുത്തു കഴിഞ്ഞാൽ, കുറേ ആളുകൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ്. അതിൽ തന്നെ ബ്രസീലിൻ്റെ ആരാധകരുണ്ട്, അതിലും കൂടുതൽ അർജൻറ്റീനയുടെ ആരാധകരുണ്ട്. അവർക്കൊക്കെ മെസ്സി ഒരു വികാരമാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഈ ഫുട്ബോൾ, മെസ്സി അല്ലെങ്കിൽ ബ്രസീൽ ഇതൊന്നും ഇല്ലാതെ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ വല്ലിക്ക, കുഞ്ഞിക്ക എന്ന് പറഞ്ഞ് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മോനും മറ്റു നടന്മാരെയൊക്കെ ആരാധിക്കുന്നു, സിനിമയൊക്കെ കാണുന്നു. അപ്പോൾ അവരുടെ ജീവിതം ഈ ഫുട്ബോൾ, കായികം, കല, പാട്ട്, ഇതേപോലെ തന്നെ പല യൂട്യൂബ് ചാനലിൻ്റെ താഴെ കമൻറ്റുകളിൽ ചെന്ന് കണ്ടാലറിയാം, നോക്കിയാലറിയാം. അവിടെ വിദ്യാസാഗറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഹരിഹരനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, യേശുവാസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിൽ ഈ മതസ്ഥരുമുണ്ട്, മുസ്ലിം മതസ്ഥരും എല്ലാ മതസ്ഥരുമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ചെറിയ കാലം തൊട്ടേ ഇതുമായിട്ട് അവർ കുട്ടിപ്പിഴഞ്ഞാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതൊന്നും ഇല്ലാത്ത അവർ മതം മാത്രമുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിക്കുക എന്നത് അവരും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ സമീപ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ മുഴുവൻ ഇസ്ലാം മത ജീവിതം അനുസരിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം നിലവിൽ വന്നാൽ പോലും അങ്ങോട്ടേക്ക് പോവാൻ ഇന്ത്യയിലുള്ള ഒരു സാധാരണ മുസ്ലിം മടിക്കുന്നത്. അവനറിയാം അവനിവിടെ കിട്ടുന്ന സ്വാതന്ത്ര്യം ലോകത്ത് ഒരിടത്തും കിട്ടില്ല എന്ന്, ഇവിടെയുള്ള ഓരോ മുസ്ലിമിനും അറിയാം. പക്ഷേ അപ്പോഴും അവരിൽ ചിലരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയും അല്ലെങ്കിൽ കാഫറുകളെ കൊല്ലാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഘടകം ചെറിയ പ്രായത്തിലേക്ക് കിട്ടുന്ന മതപഠനമാണ്. അത് തെറ്റായ രീതിയിൽ നയിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കാണുന്നു താലിബാൻ അവരുടെ ഭരണം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഇപ്പോൾ കുറച്ച് ഒതുങ്ങിയാണ് നിൽക്കുന്നതെങ്കിലും വലിയ താമസമില്ലാതെ തന്നെ ക്രൂരതയുടെ കഥകൾ അവിടെ നിന്ന് നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അഫ്ഗാൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി ഇന്ത്യക്കാരന് എത്രമാത്രം പാകിസ്ഥാൻ വിരോധമുണ്ടോ അതിലും കൂടുതലാണ് അഫ്ഗാനിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പാകിസ്ഥാനോടുള്ള വിരോധം. അവർക്കൊരു കാലത്തും ഇന്ത്യയോടൊരു വിരോധം തോന്നുന്ന ആൾക്കാരുമല്ല. പക്ഷേ അവരും മതജീവികളായിപ്പോയി. അതുകൊണ്ട് മാത്രമാണ് 100,000-ൽ താഴെ വരുന്ന താലിബാനികൾക്ക് അഫ്ഗാനിസ്ഥാനെ ഇത്ര നിസ്സാരമായിട്ട് കീഴടക്കാൻ പറ്റിയത്. അവിടുത്തെ പ്രാദേശികവാസികളുടെ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യക്കാരുടെ ഒരു പാതിയെങ്കിലും പിന്തുണയില്ലാതെ അവർക്കവിടെ ജയിക്കാനാവുമായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് അവരെ നയിച്ചതുപോലും മതമാണ്. എത്ര സമാധാനമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ എങ്കിൽ കൂടിയും അവരെ അതിൽ നിന്ന് തിരിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് മതമാണ്. അതുകൊണ്ട് മാത്രമാണ് അഫ്ഗാന് ഈ ഗതി വന്നത്. നമുക്ക് ഈ ഗതി വരില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. ഇവിടെ പൊട്ടിക്കാനോ അല്ലെങ്കിൽ ആക്രമണം നടത്താനോ ഇവരുടെ കയ്യിൽ ആയുധമോ സ്ഫോടകവസ്തുക്കളോ ഇല്ലാഞ്ഞിട്ട് മാത്രമല്ല ഇവർ അടങ്ങിയിരിക്കുന്നത്. അവർ അതിന് മുതിർന്നാൽ അതോടെ ലോകം മുഴുവൻ അവർക്കെതിരാകുമെന്നും അവരുടെ അവസാനം വരെ സംഭവിച്ചേക്കുമെന്നുള്ള ഭയവും, പിന്നെ സ്വയം പൊട്ടിത്തെറിച്ചാൽ സ്വർഗത്ത് ചെന്നാൽ അവിടെ ഈ പറയുന്ന പോലെ ഹൂറികളും മദ്യപ്പുഴിയുമൊക്കെ കിട്ടുമോ എന്നുള്ള സംശയവും അവർക്ക് ഇല്ലാതില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ അവർ ആ കലാപരിപാടി തുടങ്ങാത്തത്. പിന്നെ കേന്ദ്രത്തിൽ BJP ഭരിക്കുന്ന കാലത്തോളം ഇവിടുത്തെ ഓരോ മനുഷ്യരും സുരക്ഷിതരാണ്. അതിപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും മനസ്സിലായ ഒരു സത്യമാണ്. അതുകൊണ്ട് മാത്രമാണ് 2014 ശേഷം ഇന്ത്യയിൽ ഒരു പൊട്ടാസ് പോലും പൊട്ടാത്തത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.